നമസ്കാരം സുധീർ മാഷ്. മാഷോട് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ജൈവകൃഷി നടത്തുമ്പോൾ കീടനാശിനികൾ ആവശ്യമാണോ? അങ്ങനെ ആവശ്യമാണെങ്കിൽ ഏതൊക്കെ കീടനാശിനികളാണ് ഉപയോഗിക്കേണ്ടത്? ചിലതൊക്കെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കീടനാശിനികൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറയാം. കീടനാശിനി ഇപ്പോൾ എന്തായാലും കൃഷിയുടെ ആരംഭത്തിലും കുറേ കാലങ്ങൾ എന്തായാലും കീടനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ കീടനാശിനി ഉപയോഗിച്ച് കൃഷി ചെയ്ത് പഠിച്ച ആൾക്കാരാണ്. അപ്പം തന്നെ സാധാരണ നിലയ്ക്ക് നമുക്ക് ജൈവ കീടനാശിനി കൊണ്ട് ഇതെല്ലാം ഈ രോഗങ്ങളെയെല്ലാം നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഒന്ന്, പ്രധാനമായിട്ടൊന്ന്, ആട് തിന്നാത്ത ഇലകൾ. ആട് തിന്നാത്ത ഇലകൾ എന്ന് പറഞ്ഞാൽ മറ്റേ കരിവേപ്പ്, എന്നുവെച്ചാൽ ആര്യവേപ്പ്, കാഞ്ഞിരം, കരിങ്ങോട്ട, പാണൽ, കിരിയാത്ത, അങ്ങനെയുള്ളതിൻ്റെ ഇലകൾ, രണ്ടോ മൂന്നോ തരം ഇലകൾ കുറേശ്ശെ ഒരു പത്തില വീതെടുത്ത് അതിനെ ഒന്ന് ചതച്ച് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്താൽ സാധാരണ നിലയിലുള്ള ജീവികൾ, ഈ പ്രാണികളൊക്കെ ചത്തുപോകും, ആക്രമിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം നമുക്കുണ്ടാക്കാം. ഈ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഉണ്ടാക്കുമ്പോൾ ഈ വേപ്പെണ്ണയിൽ വെള്ളം ലയിക്കില്ല, വെള്ളത്തിൽ ലയിക്കില്ല. അപ്പോൾ അല്പം സോപ്പ് കൂടി ചേർക്കണം. അത് അല്പം സോപ്പ് കൂടി ചേർത്താലാണ് നല്ലപോലെ അടിച്ച് പതപ്പിച്ചതിന് ശേഷം അത് സ്പ്രേ ചെയ്താൽ സാധാരണ എല്ലാ കീടങ്ങളും പോകും. പക്ഷേ ഇത് നിരന്തരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ നമ്മുടെ ജൈവ കീടനാശിനികൾ. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും, ചില അടിയന്തര ഘട്ടത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ, ഒരിക്കൽ നമ്മൾ വേപ്പെണ്ണയും സോപ്പും കൂടിയുള്ള മിശ്രിതം അടിച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം അതിൽ വെളുത്തുള്ളി അല്പം ചേർത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ നല്ല എരിവുള്ള മുളക്, കാന്താരി മുളക് ഒരെണ്ണോ മറ്റോ അരച്ച് ചേർത്തിട്ട് ഈ മിശ്രിതം തന്നെ, നമ്മൾ വേപ്പെണ്ണയും സോപ്പും ചേർത്ത മിശ്രിതം, വെളുത്തുള്ളിയും ചേർത്ത മിശ്രിതം ചേർത്തിട്ട് അതിൽ കാന്താരി മുളക് അരച്ച് ചേർത്തിട്ട് അതിനെ സ്പ്രേ ചെയ്താൽ, ഇത് മാറി 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 സ്പ്രേ ചെയ്താൽ സാധാരണ കീടങ്ങളെല്ലാം ഇല്ലാതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പത്ത് തരം ഇലകൾ, പടരുന്നതും പടരാത്തതുമായിട്ടുള്ള അല്പം ആയുർവേദ ശക്തിയൊക്കെ ഉള്ള കുറേ ഇലകളുണ്ടത്. ആ പത്ത് തരം ഇലകൾ നമ്മൾ ചേർത്ത് വെള്ളത്തിലിട്ട് അതിലല്പം ശർക്കരയും അല്പം നാടൻ പശുവിൻ്റെ ചാണമൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് തൈരും കൂടി ഒഴിക്കണം. എന്നിട്ട് അതിനെ നല്ലപോലെ ഇളക്കി അതിനെ അടച്ചു വെച്ച് ഒരു രണ്ടാഴ്ച വേണം. ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് ചെടികൾക്ക് അടിച്ചാൽ അത് ചെടികൾ നല്ലപോലെ വളരും, വളരുകയും ചെയ്യും, കീടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ചാള ശർക്കര മിശ്രിതം, ഒരു കിലോ ചാള, നല്ല നെയ്യുള്ള ചാള. ഇപ്പോൾ ചാളയ്ക്ക് വലിയ വിലയായതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങളുടെ വേസ്റ്റ് ആയാലും മതി. ഒരു കിലോ, ഒരു കിലോ ശർക്കര, ആ ശർക്കര പൊടി മതി, വില കുറഞ്ഞ് പൊടി കിട്ടും. അപ്പോൾ അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലൊരു ഭരണിയിലിട്ട് നല്ല എയർടൈറ്റ് ആക്കാൻ കഴിയണം. ആ അതിലിട്ടിട്ട് ആ ഒരു ഒരു ലെയറ് നമ്മൾ ഈ വേസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ചാളയിടുക, അതിൻ്റെ മേലെ ഈ ശർക്കരപ്പൊടി വെതറ ഒരു ലെയറ്, വീണ്ടും ഈ മീനിൻ്റെ അവശിഷ്ടം, വീണ്ടും ശർക്കര, അങ്ങനെ ഇട്ടതിന് ഏറ്റവും മുകളിൽ ശർക്കരപ്പൊടി ആയിരിക്കണം. ടൈറ്റായിട്ട് ഇതടയ്ക്കുക. എന്നിട്ട് അതെന്താണെന്ന് വെച്ചാൽ, ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ആ പാത്രം എടുത്തൊന്ന് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി വയ്ക്കുക. അത് ഒരു 21 ദിവസം കഴിഞ്ഞാൽ അത് തുറക്കുമ്പോൾ, തുറന്നിട്ട് അതിലെ ആ ദ്രാവകം എടുത്തിട്ട് നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കീടനാശിനിയും ആവും, മാത്രമല്ല അതൊരു ഹോർമോണാണ്. ചെടികൾ വേഗത്തിൽ വളരാനും പുഷ്പിക്കാനും കായുണ്ടാകാനും പറ്റുന്ന ഒരു ഹോർമോണാണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അത് ഒരു 5 മില്ലി വേണ്ട ഒരു ലിറ്റർ വെള്ളത്തിൽ, ഒരു 10 മില്ലി എടുത്താൽ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ കടയിൽ ഒഴിച്ച്, തടത്തിൽ ഒഴിച്ചു കൊടുത്താലും ചെടികൾ നന്നായി വളരുകയും ചെയ്യും, പുഷ്പിക്കുകയും ചെയ്യും. ഈ പലതരം കീടങ്ങളെയും നശിപ്പിക്കുന്ന ഒരു സാധനമാണത്. ഇത് നല്ല ഒരു പഴത്തിൻ്റെ മണമാണത്. ശരിക്കും 25-21 ദിവസമൊക്കെ കഴിഞ്ഞ് 21-25 ദിവസത്തിലകത്ത് അത് എടുക്കാം. അതെടുത്താൽ നമ്മളത് തേൻ പോലെ ഇരിക്കും. അത് നമ്മൾ മണത്ത് നോക്കിയാൽ എന്തോ ഒരു 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 പഴത്തിൻ്റെ മണമായിട്ട് നമുക്ക് അത് അങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കോഴിമുട്ട, നാടൻ കോഴിമുട്ട, മറ്റേ ചെറുനാരങ്ങ നീരിലിട്ട് വെച്ചിട്ട് അതും എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം. അല്പം ശർക്കരയും ചേർത്തിട്ട് വെച്ചാൽ ഒരു 21 ദിവസം, ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തൊണ്ടൊക്കെ ഇങ്ങനെ മേലെ തൊണ്ടൊക്കെ ഇങ്ങനെ അലിയാൻ തുടങ്ങും.
അപ്പോൾ അത് നല്ലപോലെ ഉടച്ച് ചേർത്തിട്ട് 21 ദിവസം കഴിയുമ്പോൾ അത് അതെടുത്തിട്ട് വീണ്ടും ചെടികൾക്ക് അടിച്ചു കൊടുത്താൽ ആ കീടശല്യത്തിനും നല്ലതാണ്, അത് ഹോർമോണാണ്. വേഗത്തിൽ ചിലപ്പോൾ ഈ ചാളയുടെ ഇത് അടിച്ചാൽ ചില ചെടികൾക്ക് പൂക്കാനായിട്ട് അത്ര ഒരു താല്പര്യമില്ലാതെ നിൽക്കും. അപ്പോൾ ഈ മുട്ടയുടെ ആമിനോസ് അടിച്ചാൽ അത് അത്തരം ചെടികൾ വേഗത്തിൽ പൂക്കുകയും ധാരാളം കായുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്താൽ പിന്നെ നമുക്കൊരു മറ്റേ രാസ കീടനാശിനിയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ ഏതെങ്കിലും ചെടി നമ്മുടെ കണ്ണെപ്പോഴും ചെടിയിലെത്തണം. ചെടി നല്ല ഭംഗിയായി വളരുന്നതെന്ന് മാത്രം കണ്ടാൽ പോരാ, ഇലകൾക്കടിയിൽ നമ്മൾ ചെറിയ ചെടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇലയുടെ അടിയിലേക്ക് പരിശോധിക്കണം. അപ്പോൾ അതിലാണ് ആ ചെറിയ കീടങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളോ മുട്ടയോ ഒക്കെ കാണാം. പിന്നെ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അല്പം വെള്ളം ചേർത്ത് കലക്കിയിട്ട് അത് ചെടികൾക്ക് അടിച്ചു കൊടുത്താൽ കീടങ്ങൾ, ഈ മുഞ്ഞ പോലെയുള്ള കീടങ്ങൾ നശിച്ചു പോകും. അതിൻ്റെ ഇലയുടെ അടിയിലാണ് മുട്ടയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇലയുടെ അടിയിലേക്ക് നമ്മളിത് അടിച്ചു കൊടുക്കണം. ഇനി അഥവാ അല്പം മുളക് മുതലായ സാധനങ്ങൾക്കാണ് ഇത് അധികം വരിക. അപ്പോൾ ആ ചെടി അങ്ങനെ പിടിച്ച് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളത്തിൽ മുക്കി കൊടുത്താലും അത് ആ സാധനങ്ങൾ നശിച്ചു പോകും. അതിൻ്റെ അടിയിൽ ഒരു കോട്ടിങ് ഉണ്ടായ പിന്നെ അതിലിരിക്കാൻ കഴിയില്ല, ഈ ഇത് ചെടി മറ്റേ കീടാണുക്കൾക്ക് ഇരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പടവലം, അതുപോലെ മറ്റേ ഈ കയ്പ മുതലായ സാധനങ്ങൾക്ക് ചിലതരം സ്ഥിരമായി വരുന്ന പുഴുക്കളുണ്ട്. അവർ നമ്മൾ നേരിട്ട് കണ്ടാൽ ഉടനെ ഒരെണ്ണത്തിനെ കണ്ടാൽ തന്നെ അവനെ നശിപ്പിച്ച് കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വന്നു ഏതെങ്കിലും ശലഭം വന്നു മുട്ടയിടുന്നു, അത് ആ മുട്ട നമ്മൾ കാണുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പുഴുവാകുന്നു. ആ പുഴുക്കൾ അങ്ങനെ വന്ന് ഈ ചെടികളിങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള ഇവരുടെ മറ്റ കീടങ്ങൾക്കെല്ലാം മനസ്സിലാവും അവിടെ ഇതാ എന്തോ ഒരു ഭക്ഷണം നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ പുഴുക്കളുടെ ഹോർമോണിൻ്റെ ഒരു മണമാണത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശത്തുള്ള എല്ലാ ജീവികളും അങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങും. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ 1, 2, 4 പുഴുണ്ടെങ്കിൽ നമ്മൾ അതിന് കീടനാശിനി അടിക്കേണ്ട കാര്യമില്ല. ഇലയുടെ അടി പരിശോധിക്കുക, മേൽ പരിശോധിക്കുക. സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും ഈ പുഴുതിരിക്കാൻ കഴിയില്ല, തണലുള്ള സ്ഥലത്ത് പറ്റുള്ളൂ. അഥവാ അവ ഇരിക്കുന്നുണ്ടെങ്കിൽ വൈകിയ നേരത്ത് മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റേ കയപ്പ പടവലം ഇതിൻ്റെയൊക്കെ കായകൾക്ക്, മത്തൻ മുതലായവരുടെ കായകൾക്ക് കായച്ച ശല്യമാണ് സാധാരണ ഉണ്ടാവുക. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മരുന്നടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇന്നും അടിച്ചുകൊണ്ട് നാളെ കാലത്ത് അവർ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഈ പൂക്കൾ പ്രത്യേകിച്ചും കയപ്പ പൂവ് കാലത്ത് 7 മണിക്ക് പൂക്കൾ വിരിയും, 10 മണിയിലകത്ത് പരാഗണം നടക്കും. ആ പരാഗണം നടന്നാൽ ആ നടന്നു കഴിഞ്ഞാൽ ഉടനെ ഈ പുതിയ കയപ്പയെ കയപ്പയ്ക്കയെ ഒരു ആ ചെറിയ കയപ്പയെ ഒരു കവറിലാക്കുക. ഒന്നുകിൽ പ്ലാസ്റ്റിക് കവറായാലും മതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേ കവർ ഏതെങ്കിലും തരം കവറിലാക്കുക. പിന്നെ അത് കഴിഞ്ഞ് 2, 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വളർച്ചയൊക്കെ ഒരു വിധം ശരിയാവും. ഇതെടുത്ത് അടുത്തേമ വയ്ക്കാം. അപ്പോൾ ഒരു 10 കവറുണ്ടെങ്കിൽ 10-15 കവറ് നമ്മൾ വെക്കുകയാണെങ്കിൽ എത്ര 50-100 കയപ്പയ്ക്ക് അങ്ങനെ വിട്ട് പോകാൻ പറ്റും. പടവലവും ഇതുപോലെ തന്നെയാണ്, കായച്ച കണ്ടമാനം ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ്. അതിനും വല്ല നീളമുള്ള കവറ് അല്ലെങ്കിൽ സഞ്ചിയോ കവറോ എന്തെങ്കിലും സാധനങ്ങൾ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ വിരിഞ്ഞു കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ ഈ കവറിലാക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് മറ്റ് ഈ കായകൾ ഇതാവില്ല. അതുപോലെ തന്നെ മത്തൻ, പെൺപൂവ് ആരംഭിച്ചു കഴിഞ്ഞാൽ പൂ വിരിയുന്നതിനൊക്കെ മുമ്പ് പെൺപൂവ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആൺപൂവിനും പെൺപൂവിനും തിരിച്ചറിയാമല്ലോ. ആ പെൺപൂവിന് ആ ഉരുണ്ട ഭാഗം കോട്ടൻ തുണി കൊണ്ട് മൂടിയിടുക, അതല്ലെങ്കിൽ വൈക്കോലോ പുല്ലോ പോലെയുള്ള സാധനം ഉണങ്ങിയ വസ്തുക്കളെ കൊണ്ട് മൂടിയിടുക. പക്ഷേ ആ പൂവിൻ്റെ തലഭാഗം പുറത്ത് വരണം, കാരണം അവർ വിരിയാനായിട്ട്. കാരണം ഒരു ദിവസം കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ പിറ്റേ ദിവസം അത് വീണ്ടും വലുതായി ഉയർന്നു വരും. അപ്പോൾ നമ്മളെ കണ്ണ് എപ്പോഴും അവിടെ എത്തണം. അപ്പോൾ ആ വിരിയുന്നത് വരെ നമ്മളിവനെ ആ അവരെ കവർ ചെയ്ത് നിർത്തുക. വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിനെ നമുക്ക് പരാഗണം നടത്താം. ഈ പെൺപൂക്കൾ പെട്ടെന്ന് വിരിഞ്ഞ് നശിച്ചു പോകുന്നു, മത്തങ്ങ് അത് പരാഗണം നടക്കുന്നില്ല എന്നുള്ളത്. പെൺപൂ ആൺപൂ ധാരാളം ഉണ്ടാവും. ആൺപൂവിൻ്റെ ഉള്ളിൽ ആ പൂമ്പടി കൊണ്ടുവന്ന് പെൺപൂ വിരിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഒന്ന് ഉരസി കൊടുത്താൽ മതി. അപ്പോൾ അത് വേഗത്തിൽ അത് നല്ല കേടുകൂടാതെ വരും. അതുപോലെ തക്കാളി, തക്കാളിയൊക്കെ അതുണ്ടായി വരുമ്പോൾ നല്ലപോലെ പൂവാകുമ്പോൾ പലയിടത്ത് പൂക്കുന്നില്ല, അല്ല പൂവുണ്ട് കായ ഉണ്ടാകുന്നില്ല എന്ന് പറയും. അതിന് ആ ചെടിയെ പിടിച്ച് കുലുക്കി കൊടുക്കുക. കാരണം അത് കാറ്റുകൊണ്ടാണ് അത് അതിൻ്റെ പരാഗണം നടക്കുന്നത്. അപ്പോൾ അത് ചെടിയെ പിടിച്ച് കുലുക്കി കൊടുക്കുക.
പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ദിവസവും നമ്മൾ ചെടിയുടെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒന്ന് ആ ചെടിയെ പിടിച്ച് എല്ലാറ്റിനും പിടിച്ച് പതുക്കെ ഒന്ന് അനക്കി കൊടുത്താൽ അതിന് നല്ലപോലെ തക്കാളിയൊക്കെ നല്ലപോലെ കായ്ക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു പച്ചക്കറി കൃഷി തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് വിവിധ തരത്തിലുള്ള ജൈവ കീടനാശിനികൾ തയ്യാറാക്കി വയ്ക്കുകയും അതുപോലെ തന്നെ സ്പ്രെയറും വേണം എന്നുള്ളതല്ലേ മാഷെ? അതെ അതെ. അപ്പൊ പ്ലാനിങ് വേണം കൃത്യമായിട്ട്. കൃത്യമായിട്ട് പ്ലാനിങ് വേണം, അല്ലാതെ രണ്ട് വെറുതെ കുറച്ച് ചെടികൾ കൊണ്ടുവന്ന് നട്ടിട്ട് അവസാനം ഒന്നും ഉണ്ടായില്ല എന്നുള്ള രൂപത്തിലേക്ക് ആവരുത്. അതല്ല ഒരു കൺസിഡറേഷൻ പറയാറ്. താങ്ക് യു സുധീരൻ മാഷെ, നന്ദി, നമസ്കാരം.